യെശയ്യാ 30-ാം അധ്യായം ഈ ഗ്രന്ഥഭാഗത്ത് പതിവുള്ളതുപോലെ ശിക്ഷയും സാന്ത്വനവും ഇടകലർന്നു തന്നെയാണ് കടന്നുവരുന്നത്. ഇന്ന് നാം സാന്ത്വനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഭാഗങ്ങൾ വാക്യങ്ങൾ 19 മുതൽ 26 വരെയാണ് വായിക്കുന്നതെങ്കിലും അതിനു മുൻപ് വിവരിച്ചിരിക്കുന്ന ശിക്ഷാർഹമായ ചില മനോഭാവങ്ങളിലേക്കും നാം ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. ഈ വചനഭാഗങ്ങളിലെല്ലാം ശിക്ഷയെ ശിക്ഷണമായും താടനത്തെ രക്ഷാകരമായും ചേർത്ത് വായിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. യെശയ്യാ അക്കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ജനം പുലർത്തിയ പാപകരമായ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് നാം ശ്രദ്ധിക്കുന്നത്. യെശയ്യാ 30:1 നാം അത് വായിക്കും. അസീറിയൻ ആക്രമണത്തെ ഭയന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അവർ ഈജിപ്തിൽ അഭയം തേടി, ഈജിപ്തുമായി സന്ധി ചെയ്യുന്നു. യുദ്ധമുഖങ്ങളിലും അധികാര വടംവലികളിലും ഇങ്ങനെ വിദേശീയ ശക്തികൾക്ക് മുൻപിൽ ഹോസാന പാടാനുള്ള പ്രലോഭനം ഇസ്രായേൽ ഭവനത്തിന് സ്ഥിരമായുള്ളതാണ്. പരമപ്രധാനമായ ഇമ്മാനുവൽ പ്രവചനം നൽകപ്പെടുന്ന യെശയ്യാ 7:9 മുതലും ഇന്ന് യെശയ്യാ 30:15 മുതൽ 17 വരെയും അതിന്റെ സൂചനകൾ നാം വായിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 147 ഇത് ആവർത്തിക്കും. കുതിരയിലും രാജാക്കന്മാരുടെ ബാഹുബലത്തിലുമല്ല രക്ഷ, അവ കിതച്ചു നിന്നുപോകും, ശ്വാസം ഉരിഞ്ഞ് മണ്ണിലടിയുകയും ചെയ്യും ഒരു നാൾ. തന്നോട് ആലോചിക്കാതെ ഈ ജനം സന്ധികളുണ്ടാക്കിയെന്നാണ് നാഥന്റെ പരാതി. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തന്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് പാനീയബലി അർപ്പിച്ചുവെന്നാണ് ആ വാക്യം. നമ്മുടെ ആരാധനകളുടെ ആധാരത്തിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട്. നാം സത്യദൈവത്തെയും അവിടുത്തെ അക്ഷയമായ ശക്തിയെയുമാണോ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത്? അല്ലെങ്കിൽ ലോകം വെച്ചു നീട്ടുന്ന ഉറപ്പുകളെയും കരബലത്തെയുമോ? അതുകൊണ്ട് തന്നെ മാനസാന്തരം, ശുബാഹ്, ദീർഘക്ഷമയിൽ നിന്നുളവാകുന്ന മനഃശാന്തി, നാഹാത്ത്, നീതിയിൽ നിന്നുളവാകുന്ന സ്വസ്ഥത, ഹാഷ്കെത്ത്, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശയും ആശ്രയവും അർപ്പിക്കുന്ന ശരണം, ഭിത്ത എന്നിവ കരസ്ഥമാക്കാൻ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. 30:15 സ്വസ്ഥതയും സമാധാനവും നാഥൻ പകർന്നു നൽകുന്നതിനോടൊപ്പം അതിനെയെല്ലാം വ്യർത്ഥമാക്കുന്ന നമ്മുടെ കടുംപിടുത്തങ്ങളെയും നാഥൻ സഹതാപത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നാം എത്രയേറെ വഴിമാറിയും വഴിപിഴച്ചും ഓടിയിട്ടും തന്റെ കൃപയും ഹനാൻ, കാരുണ്യവും റാഹാം, നീതിയും മിഷ്പാത് ഒരുക്കി വെച്ച് അവൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ തീവ്രമായി അവനെ കാത്തിരിക്കുന്നവർ അത് തിരിച്ചറിയുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ജീവനും ഊർജവും കൊണ്ട് നിറയ്ക്കുകയാണ്. എന്തിനെന്നോ നാം തന്നെയും മറ്റുള്ളവർക്ക് ജീവന്റെയും ഊർജത്തിന്റെയും പ്രവാഹമായി മാറാൻ. തുടർന്ന് യെശയ്യ കർത്താവിന്റെ ആ ദിനങ്ങളെക്കുറിച്ച് പറയുന്നു. ഇന്നലെ നാം വെളിച്ചത്തെയും അന്ധതയെയും ധ്യാനിച്ചല്ലോ. യെശയ്യ 30:26 പറയും, ദൈവത്തിന്റെ ദിനം ഉജ്ജ്വല ശോഭയുള്ളതെന്ന്. തന്റെ ജനത്തിന്റെ മുറിവ് വെച്ചുകെട്ടാനും സുഖപ്പെടുത്താനും ദൈവം കടന്നുവരുന്നതാണ് ആ ദിനം. 19 മുതൽ 22 വരെ വാക്യങ്ങളിൽ 4 ജോഡികളെ നാം കാണും. 1, സിയോൻ, ജെറുസലേം. ഇന്നലെ ജെറുസലേം അരിയേലിന്റെ ധാർഷ്ട്യത്തെ ദൈവം പ്രഹരിച്ചപ്പോൾ ഇന്ന് അവൻ അവളുടെ കണ്ണീരിനെയും വിലാപത്തിന്റെയും ചാരുകളെ മായിക്കുന്നു. അപ്പവും ജലവും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവുമായി അത് തോന്നിയേക്കാം, പക്ഷേ അത് ജീവദായകമാണ്. നാം കുഴഞ്ഞു വീഴാതെ അത് കാക്കുകയും ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഗുരുനാഥന്റെ സ്വരം നമ്മിൽ നിന്ന് മറയില്ല. അവൻ നമ്മുടെ പിൻവിളികളായി പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. 3-ാം ജോഡി ഇടവും വലവും നാം ഇവിടെ പരിചയപ്പെടുന്നു. ജീവന്റെയും മരണത്തിന്റെയും വഴിക്കവല. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് നാഥൻ പറഞ്ഞാലല്ലാതെ നമുക്കെങ്ങനെ അറിയാം? നാഥൻ അത് പറയുന്നുണ്ടല്ലോ, മറയാത്ത ശബ്ദമായി നമ്മുടെ പിൻപിൽ എപ്പോഴും. ഇടയൻ ആടിനെ മേയ്ക്കുന്നതിന്റെ സൂചകമാണിത്. ഇടയൻ പിന്നിൽ നിന്നാണല്ലോ നയിക്കുന്നതും വഴികാട്ടുന്നതും. അതുകൊണ്ട് തന്നെ 4-ാം ജോഡി ഓർമ്മിപ്പിക്കുന്നതുപോലെ വിഗ്രഹങ്ങളും കൊത്തുരൂപങ്ങളും ഉപയോഗിച്ച് ദൈവത്തെ അന്യദേവനെ എന്ന പോലെ ചുരുക്കിക്കളയരുത്. അവയെ നമ്മുടെ ഇടയിൽ നിന്ന് ബഹിഷ്കരിച്ച് കളയണം. ഇന്നലെ പ്രതിമാഭഞ്ജനവുമായി ബന്ധപ്പെട്ട് നാം ധ്യാനിച്ചതുപോലെ തിരുസ്വരൂപങ്ങളുടെ വണക്കത്തെയല്ല ഇവിടെ പ്രശ്നമാക്കുന്നത്. പകരം ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയെ ദൈവമല്ലാത്ത മറ്റെന്തിനും മറ്റാർക്കും നൽകുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് സങ്കീർത്തനം 147 നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെശയ്യാ 30-ന്റെ സന്ദേശവുമായി വളരെയധികം പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഏകദേശം തനി ആവർത്തനം പോലെ തന്നെ ജെറുസലേമിന്റെ പുനരുദ്ധാരണവും കാരുണ്യത്തിലുള്ള വീണ്ടെടുപ്പും അനുഗ്രഹ സമൃദ്ധിയും കുതിരയിലും ഭൗതിക ശക്തികളിലും അഭയം തേടുന്നതിന്റെ നിരർത്ഥകതയും ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇന്ന് തന്റെ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകാൻ നാഥൻ ശിഷ്യരെ തെരഞ്ഞെടുത്തയക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ. അതിനു മുൻപ് നാഥന്റെ ഇടയമുഖം ഒന്നുകൂടെ വെളിവാകുന്നുണ്ട്. 9:35 മുതൽ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. എസ്പ്ലാങ്നിസ്തി, കഴിഞ്ഞ ദിവസം 4000 പേരെ വിരുന്നിനെടുത്തുന്ന വേളയിൽ നാഥൻ അനുഭവിച്ച അതേ വികാരം, സ്നേഹം കൊണ്ട് കുടല് പിണയുന്നതുപോലെ. യെശയ്യാ 30:18 പറഞ്ഞ കാരുണ്യം, റാഹാമിനും ഉദരം, ഗർഭപാത്രം എന്ന ഈ സൂചനയുണ്ട്. അന്തരാളങ്ങളിൽ നിറയുന്ന സ്നേഹത്തിന്റെ വേലിയേറ്റങ്ങൾ.
ജനം ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു, അരക്ഷിതരും തളർന്നവരും. എസക്കിയൽ 34 പറഞ്ഞത് ഇവിടെ നിറവേറുകയാണ്. ദൈവം തന്നെയാണ് ഇനി ഇടയനായി വരുന്നത്. ക്രിസ്തുനാഥന്റെ ഒരു പൂർവ്വരൂപമായിരുന്ന ജോഷുവയുടെ പ്രാർത്ഥന ഇവിടെ നിറവേറുന്നു. സംഖ്യ 27:17. രണ്ടുപേർക്കും ഒരേ പേരാണ്, യഹോശുവ, രക്ഷകനായ ദൈവം എന്നർത്ഥം. ദൈവമാണ് യഥാർത്ഥ ഇടയൻ. നമ്മൾ അവന്റെ ഈ ഇടയധർമ്മത്തെ അനുകരിച്ചിട്ട് വേണം ഈ ലോകത്ത് വ്യാപരിക്കാൻ. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇടയന്റെ ചിത്രം പെട്ടെന്ന് വിളഭാഗം എത്തിയ കൊയ്ത്തു നിലത്തിലേക്ക് മാറുകയാണ്. വിളവധികം, വേലക്കാർ ചുരുക്കം, വിളഭൂമിയിലേക്ക് വേലക്കാരെ ഇറക്കാൻ, എഖ്ബാലോ, തള്ളിയിറക്കാൻ എന്നാണ് അക്ഷരാർത്ഥം. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. വളരെ അത്യാവശ്യമായ ജോലിയായതുകൊണ്ടാണ് നാഥൻ എല്ലാവരെയും ഇളക്കിയെഴുന്നേൽപ്പിച്ച് തള്ളിവിടുന്നത്. വളരെ അർജന്റാണ്. വെളിപാട് ഗ്രന്ഥം ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ഈ കൊയ്ത്തുപാഠം. തെറീസ്മോസ്, കൊയ്ത്തുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം നാം പോരാ, നാം തന്നെയും ആ വിളഭൂമിയിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. നാഥൻ ഇന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, നിയോഗിക്കുമ്പോൾ ഇതുതന്നെയാണ് നിറവേറുന്നത്. ആദ്യമായിട്ടും അവസാനമായിട്ടും മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ അപ്പോസ്റ്റോലോസ് എന്ന വാക്കുപയോഗിക്കുന്നു. ഇവിടെ അപ്പോസ്റ്റെല്ലോ എന്നാൽ അയക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം നമ്മെ അയക്കുകയാണ്. ലോകാതിർത്തികളോളം സർവ്വസൃഷ്ടികളോടും നാം സുവിശേഷം പ്രഘോഷിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകൾക്കടുത്തേക്കാണ് നാം ചെല്ലേണ്ടത്. ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വ്യക്തിയെ കൊണ്ടോ അല്ല സുവിശേഷം ദൂരദേശങ്ങളും കാലങ്ങളും പടർന്നത്. തങ്ങളുടെ ദൗത്യം അനുഷ്ഠിക്കാത്ത ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷത്തിന്റെ പോരായ്മയും വിള്ളലുമായി നിലകൊള്ളുകയും ചെയ്യുന്നു. അവൻ സുവിശേഷത്തിന്റെ കണ്ണിമുറിച്ചു കളയുന്നു, ബ്രേക്കിംഗ് ദ ചെയിൻ പോലെ. വിജാതിയരുടെ അടുത്ത് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് മുൻപ് ആദ്യം ഇസ്രായേൽ ഭവനം കാര്യങ്ങൾ നേരെയാക്കാനുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികൾ നമ്മെ കൂടാതെയും നമ്മെ ഒഴിവാക്കിയും നടത്താനാകില്ല എന്നതിന്റെ ഓർമ്മയാണത്. അതുകൊണ്ട് ആത്മപരിവർത്തനം വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. സഭയുടെ മിഷൻ പ്രവർത്തനം അത് എക്സ്ട്ര പുറത്തേക്ക് പ്രവഹിക്കും മുൻപ് അത് ഇന്ദർ സഭാതനയരുടെ ഇടയിലും അത് ഇന്ദ്ര നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ആദ്യമേ നിറവേറണം. വിജാതിയരോട് സുവിശേഷം പ്രസംഗിച്ചതിൽ ഏറ്റവും സമുന്നതനായ പൗലോസ് ശ്ലീഹ തന്നെ ഈ ക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. റോമർ 1:16, ആദ്യം യഹൂദർ പിന്നെ വിജാതിയർ. സുവിശേഷ സത്യം പറഞ്ഞ യഹൂദരാണ് വിജാതിയർക്ക് സത്യം പകർന്നു കൊടുക്കുന്നവരായി മാറിയത്. ഒരു തിരി 1000 നാളങ്ങളിലേക്ക് പകരുന്നതുപോലെ. വീട് നന്നാക്കിയിട്ടല്ലേ നമുക്ക് നാട് നന്നാക്കാനാകൂ. ഓരോ കുറവും കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നികത്തി നിറവുള്ളതാക്കാൻ നാഥൻ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്നു. കാത്തിരിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു.